സാധാരണഗതിയിൽ ഒരു വൈറസ്, അതും തീവ്ര സ്വഭാവമുള്ള ഒരു വൈറസ്, അതിൻ്റെ അടുത്ത ജനറേഷനിൽ, അതായത് ഒരാളെ രോഗം ബാധിച്ച് അടുത്ത ആൾക്ക് രോഗം കിട്ടുന്ന സമയത്ത് അതിൻ്റെ വീര്യം കുറയാനാണ് സാധ്യത. അതുകൊണ്ടാണ് സത്യത്തിൽ രോഗങ്ങളില്ലാതെയാവുന്നത്. ഒരു കുറച്ച് പകർന്നതിന് ശേഷം രോഗങ്ങൾ അങ്ങില്ലാതെയായി പോകുന്നതിന് കാരണം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം കൈമാറപ്പെടുമ്പോൾ വൈറസിൻ്റെ വീര്യം സാധാരണ അളവിൽ കുറയുകയാണ് പതിവ്. മിക്ക രോഗങ്ങൾക്കും അങ്ങനെ, ഏകദേശം എല്ലാ രോഗങ്ങൾക്കും അങ്ങനെ തന്നെ. അത് വളരെ പ്രകടമായിട്ടുള്ളൊരു രോഗം നിപ്പയാണ്. അതായത് ആദ്യം രോഗം കിട്ടുന്ന ആൾ, പ്രത്യേകിച്ചും ഈ വവ്വാലിൽ നിന്ന് രോഗം കിട്ടുന്ന ആൾ, അയാൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളും കൂടെ ഉണ്ടെങ്കിൽ, അത് ഇന്ത്യയിൽ കാണുന്ന ബംഗ്ലാദേശ് ടൈപ്പ് നിപ്പയിൽ ശ്വാസകോശ ലക്ഷണങ്ങൾ കാണാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിൽ, അയാൾ തന്നെ ധാരാളം ആളുകൾക്ക് വേണമെങ്കിൽ രോഗം കൊടുക്കാം. പ്രത്യേകിച്ച് ഒരു സാഹചര്യമൊക്കെ ഒത്തുവരികയാണെങ്കിൽ, പ്രത്യേകിച്ച് അയാൾക്കുള്ള രോഗ തീവ്രത കൂടിയ സമയത്ത് ഒരുപാട് ആളുകളുമായിട്ട് സമ്പർക്കത്തിൽ വരികയാണെങ്കിൽ ധാരാളം ആളുകൾക്ക് ഇയാൾക്ക് ഒറ്റയ്ക്ക് രോഗം കൊടുക്കാനായിട്ട് കഴിയും. കാരണം അത്രത്തോളം വൈറസ് അയാളുടെ ശരീരത്തിലുണ്ട്. അതാണ് 2018 സംഭവിച്ചത്. ഒരു രോഗിയിൽ നിന്ന് ഏതാണ്ട് 15 പേര് രോഗികളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇത്തരത്തിൽ രോഗികളായിട്ടുള്ള 15 പേര്, അവരോരോരുത്തരും 15 പേർക്ക് രോഗം കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ തലമുറയിൽ 225 രോഗികളുണ്ടാവണം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചത് 225 രോഗികൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വെറും 3 രോഗികൾ മാത്രമേ ഉണ്ടായുള്ളൂ. കുറേയൊക്കെ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിനെ സഹായിച്ചിട്ടുണ്ടാകും. പക്ഷേ എങ്കിൽ പോലും വളരെ കുറച്ച്, ഈ മൂന്നാമത്തെ തലമുറയിലുണ്ടായ 3 രോഗിയിൽ നിന്നും ആരും തന്നെ രോഗികളായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതായത് പെട്ടെന്ന് രോഗികളുടെ എണ്ണം കൂടി, പക്ഷേ പെട്ടെന്ന് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് നിപ്പയിലുള്ളത്, മറ്റ് പല രോഗങ്ങളിലും ഉള്ളത്. പക്ഷേ ഏതെങ്കിലും ഒരു വൈറസ് ഇങ്ങനെ തലമുറ കൈമാറ്റം ചെയ്യുമ്പോൾ അതിൻ്റെ വീര്യം കുറയാതെ കാത്തു സൂക്ഷിക്കുകയും ആദ്യം എത്ര ആൾക്കാരെ രോഗിയാക്കാനായിട്ട് ആദ്യത്തെ രോഗിക്ക് കഴിയുമായിരുന്നോ അത്രയും തന്നെ ആളുകളെ രോഗിയാക്കാനായിട്ട് രണ്ടാമത്തെ രോഗിക്കും, ചില സമയത്തൊക്കെ അതിലും കൂടുതൽ ആളുകളെ രോഗിയാക്കാൻ രണ്ടാമത്തെ രോഗിക്കും കഴിയുന്ന രീതിയിൽ ഒരു വൈറസിന് ബിഹേവ് ചെയ്യാൻ, പെരുമാറാൻ കഴിഞ്ഞാൽ അത്തരം വൈറസുകളെ പിടിച്ചു കെട്ടാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത്തരത്തിലുള്ളൊരു രോഗമാണ് കോവിഡ്. അതുകൊണ്ടാണ് കോവിഡിനെ പിടിച്ചു കെട്ടാൻ, കോവിഡിനെ നമുക്ക് പിടിച്ചു കെട്ടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായി ഒതുക്കാൻ കഴിയാത്തതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു സ്വഭാവമാണ്. അതായത് എന്നിൽ നിന്നും മറ്റൊരാൾക്ക് കോവിഡ് കിട്ടുമ്പോൾ എനിക്കുണ്ടായ കോവിഡ് എത്രത്തോളം ശക്തമാണോ അത്രയും തന്നെ ശക്തമായിരിക്കും രണ്ടാമത് കിട്ടുന്ന ആൾക്കും, അയാൾക്കും എത്ര പേരെ വേണമെങ്കിലും രോഗിയാക്കാം. ചില സമയത്തൊക്കെ എനിക്ക് യാതൊരു ലക്ഷണവും കാണിക്കാത്ത രോഗം, ഈ കോവിഡിൻ്റെ വൈറസ്, മറ്റൊരാൾക്ക്, എന്നിൽ നിന്നും പകർന്നു കിട്ടുന്ന ആൾക്ക് ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയും അവരെ കൊന്നൊടുക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ പുറത്തു പോയി വൈറസുമായിട്ട് വീട്ടിനകത്ത് വന്നാൽ അയാൾക്ക് കാര്യമായ ലക്ഷണങ്ങൾ പോലും ഉണ്ടാകില്ല, പക്ഷേ അയാളുടെ വീട്ടിലിരിക്കുന്ന പ്രായാധിക്യമുള്ള അമ്മ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ചില സമയത്തൊക്കെ ഒരുപാട് അങ്ങോട്ട് നീളുമ്പോൾ, ജനറേഷൻസ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോൾ വൈറസിനുണ്ടാകുന്ന ജനിതക വ്യതിയാനം കാരണം അമ്മ വൈറസിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള കുഞ്ഞു വൈറസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കോവിഡ് പോലുള്ള രോഗങ്ങളിലുണ്ട്. ഉദാഹരണത്തിന്, വുഹാനിലുണ്ടായ ആദ്യ വൈറസ് ശരാശരി ഒരാളിൽ നിന്ന് 2 പേർക്കാണ് പകർന്നിരുന്നതെങ്കിൽ, ഇപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞ വകഭേദമാകുമ്പോൾ അത് ശരാശരി ഒരാളിൽ നിന്നും 7 പേര് മുതൽ 8 പേര് വരെയുള്ള ആളുകളിലേക്ക് പകരുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ വൈറസിന് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടുന്ന സമയത്തും അതിൻ്റെ വീര്യം, അതിൻ്റെ വിറുലൻസും, അതിൻ്റെ ഒരു ഇൻഫെക്റ്റിവിറ്റിയും, മറ്റുള്ളവരെ ബാധിക്കാനുള്ള കഴിവും, അല്ലെങ്കിൽ ചില സമയത്തൊക്കെ വാക്സിനേഷനെ കടന്നു പോകാനുള്ള കഴിവും, ഇത്തരത്തിലുള്ള കഴിവുകൾ കാത്തു സൂക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ കഴിയുന്ന വൈറസിന് വളരെ കൂടുതൽ ആളുകളെ ബാധിക്കാനായിട്ട് കഴിയും. അത്തരം ഒരു വൈറസിനെ നമുക്ക് തടഞ്ഞു നിർത്തുക അത്ര എളുപ്പമല്ല. അത് വെച്ച് നോക്കുമ്പോൾ നിപ്പയെ തടഞ്ഞു നിർത്താൻ കുറച്ചുകൂടെ എളുപ്പമാണ്. നിപ്പ ബാധ ഉണ്ടാകുന്നത് തടയാനാണ് പ്രയാസം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് റാൻഡമായിട്ടുണ്ടാകുന്ന നിപ്പ ബാധ നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിപ്പയെ ഒതുക്കി നിർത്താൻ നമുക്ക് എളുപ്പമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിപ്പ കണ്ടെത്തുമ്പോൾ തന്നെ അത് കണ്ടെത്താനായിട്ട് കഴിയുന്നു, ആദ്യത്തെ രോഗിയിൽ തന്നെ അത് കണ്ടെത്താനായിട്ട് കഴിയുന്നു. അത് നമ്മൾ വളരെ റിപ്പീറ്റഡായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അത് ശരിക്കും തീർച്ചയായിട്ടും ശുഭോദർക്കമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ നിപ്പ ബാധ ഉള്ള ആളുകളെ പെട്ടെന്ന് തന്നെ കണ്ടെത്തി കണ്ടെയ്ൻ ചെയ്യുകയും നിരീക്ഷണത്തിൽ കൊണ്ടുവരികയും അതേസമയം തന്നെ അവരെ ആശ്വസിപ്പിക്കുകയും സമൂഹത്തിന് ആശ്വാസം പകരാൻ കഴിയുകയൊക്കെ ചെയ്യുന്നതെല്ലാം തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പക്ഷേ നിപ്പ തടയേണ്ടത് ആവശ്യമാണ്. നിപ്പ ഉണ്ടാകുന്നത് എങ്ങനെ തടയാം എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പക്ഷേ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ നിയന്ത്രിക്കാം, ഇല്ലാതെയാക്കാം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അത്ര എളുപ്പമല്ല. കോവിഡിനെ തടയാൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് കോവിഡ് വരുന്നത് തടയുക എന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ വാക്സിൻ എടുക്കുന്നു, ഞാൻ മാസ്ക് വയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷെ നിപ്പോൾ നോക്കുക, ഞാൻ മാസ്ക് വെച്ചില്ലെങ്കിലും ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒരു മുൻകരുതൽ എടുത്തില്ലെങ്കിലും ചിലപ്പോൾ ഞാൻ ഈ കേടായ പഴങ്ങൾ കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പോലും എനിക്ക് നിപ്പ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കോവിഡ് പോലെ സമൂഹത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന ഒരു രോഗമല്ല നിപ്പ. നിപ്പ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കടന്നു വന്ന് പെട്ടെന്ന് സമൂഹത്തിനെ ഭയഗ്രസ്തമാക്കി തിരിച്ചു പോകുന്ന ഒരു രോഗമാണ് നിപ്പ. അതിനെ തടയുന്നതിന് സത്യത്തിൽ നമ്മളായിട്ട് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും നമ്മളായിട്ട് ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വവ്വാലുകളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ വരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ഒഴിവാക്കുക. അതിപ്പോൾ വവ്വാൽ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പിന്നെ ഉപേക്ഷിക്കുന്നതാണെങ്കിലും വളർത്തുമൃഗങ്ങൾക്ക് അത് കൊടുക്കാതിരിക്കുന്നതാണെങ്കിലും വവ്വാലിനെ പോലുള്ള ജീവികളെ വളർത്താതിരിക്കുന്നതാണെങ്കിലും അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാതിരിക്കുന്നതാണെങ്കിലും അത് കഴിച്ചിട്ട ഫലങ്ങളൊക്കെ കൈകാര്യം ചെയ്യാതിരിക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള നിലയിൽ പൊതുവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് പോലെ, വയറിളക്ക രോഗങ്ങൾ തടയാൻ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് പോലെ സമൂഹത്തിൽ വളരെ രൂഢമൂലമായിട്ട് വരേണ്ട ചില ശീലങ്ങളാണ്. അതെല്ലാം പ്രാധാന്യമുള്ളതാണ്. പക്ഷെ നിപ്പ രോഗാണുബാധയെ തടയാനും നിപ്പ വൈറസുകളിലെവിടെ അല്ലെങ്കിൽ ബാറ്റുകളിലെവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൊതുസമൂഹം ഒന്നടങ്കം ചെയ്യാനേ കഴിയുള്ളൂ. അതിനൊരു വ്യക്തിക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷെ അതിനകത്ത് സർക്കാർ, അതോടൊപ്പം തന്നെ ഗവേഷണ സ്ഥാപനങ്ങൾ, വനം വന്യജീവി വകുപ്പ്, അതോടൊപ്പം വിവിധ സർക്കാർ വകുപ്പുകൾ, അതോടൊപ്പം തന്നെ ഗവേഷണവും റിസർച്ചേഴ്സും, അങ്ങനെയുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ചേർന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. നമ്മൾ വവ്വാലുകളെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ വെള്ളം കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കണം. കാരണം വെള്ളം നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ട്. നമ്മൾ വെള്ളം ഉപയോഗിക്കാതെ നമുക്ക് നീങ്ങാനായിട്ട് കഴിയില്ല. പക്ഷെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുക. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മുടെ നാട്ടിൽ ചില സമയത്തൊക്കെ കോളറ ബാധ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കോളറ ബാധ ഉണ്ടാകുന്ന ആളുകൾ മിക്ക ആളുകളും ഈ അന്യദേശ തൊഴിലാളികളാണ്. അപ്പോൾ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നിയിരുന്നത് അവർ കോളറയുമായിട്ട് അവരുടെ നാട്ടിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. അവർക്ക് നമ്മുടെ നാട്ടിൽ നിന്നാണ് കോളറ കിട്ടുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഈ പാടത്തും പറമ്പിലും കുളത്തിലും പുഴയിലും ഒക്കെയുള്ള വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ് അവർക്ക് കോളറ വരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ വെള്ളത്തിൽ കോളറ ഉണ്ടായിട്ട് നമുക്ക് രോഗം വരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മളീ പുഴയിലൊന്നും വെള്ളം അതുപോലെ എടുത്ത് കുടിക്കില്ല. നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുക. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ കാണുന്ന, നമ്മുടെ ചുറ്റും കാണുന്ന വവ്വാലുകളിൽ നിപ്പ ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള കരുതലെടുക്കാനായിട്ട് കഴിയും. വ്യക്തി എന്നുള്ള നിലയിൽ ഈ പറയുന്ന ഈ വവ്വാലുകളിൽ നിന്ന് രോഗം നമുക്കുണ്ടാകാതിരിക്കാനായിട്ടുള്ള കരുതൽ നമുക്കെടുക്കാനായിട്ട് കഴിയും. കാരണം നമ്മുടെ വീട്ടിലുള്ള നിത്യസന്ദർശകരോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ പട്ടി പൂച്ച തുടങ്ങിയ ജീവികളുമായിട്ട് ഇടപഴകുന്നത് പോലെ, അല്ലെ പശുവിനോട് ഇടപഴകുന്നത് പോലെ, നമ്മുടെ ഇടപഴകുന്ന ഒരു ജീവി അല്ല വവ്വാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അതായത് നമ്മളതിനെ ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, മിക്കവാറും അത് ചവച്ചു തുപ്പുന്ന ഒരു പഴം വഴിയായിട്ടായിരിക്കും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുക. നമ്മുടെ നമ്മൾ കുട്ടികൾ കളിക്കാനായിട്ട് ഒരു പക്ഷെ അത് ഉപയോഗിക്കുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് ചില നാടുകളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നരിച്ചീറുകളെ ഭക്ഷണമാക്കാറുണ്ട്. ഇപ്പോൾ ചില രോഗങ്ങൾക്കെതിരെയുള്ള ഒറ്റമൂലിയായിട്ട് നരിച്ചീറുകളെ കഴിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ശീലങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷെ അതോടൊപ്പം തന്നെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾക്കിനി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ വവ്വാലുകളിലാണ് നിപ്പ വൈറസ് ഉള്ളത്, നമ്മളീ കാണുന്ന എല്ലാ ഈ പറന്ന് നടക്കുന്ന എല്ലാ വവ്വാലുകളിലും നിപ്പ വൈറസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ചിലപ്പോൾ ചില സ്പീഷീസ് വവ്വാലുകളിൽ മാത്രമായിരിക്കും നിപ്പ വൈറസ് ഉള്ളത്. കേരളത്തിൽ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് നീങ്ങാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളെ നമ്മൾ മാപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാടുകളിൽ ഇഷ്ടപ്പെടുന്ന ഒരു ജീവി എന്തുകൊണ്ട് മേ ബി കഴിഞ്ഞ, നമുക്കറിയില്ല, അതൊന്നും നമുക്കറിയില്ല. ഞാൻ പറയുകയാണ്, കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയിലാണ് നാട്ടിൻ പുറങ്ങളിൽ ഇത്രയും വവ്വാലുകളെ കണ്ടെത്തി തുടങ്ങിയത് എന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ അത് ശരിയാണെന്നോ തെറ്റാണെന്നോ അറിയാവുന്ന ഡേറ്റ നമ്മുടെ കൈവശമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ ഞാൻ പറയുന്നതിന് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു റീസൺ ഉണ്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് വനങ്ങളിൽ ധാരാളം ഫലവൃക്ഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വനങ്ങളിൽ കിട്ടുന്ന പഴങ്ങൾ കൊണ്ട് തന്നെ വവ്വാലുകൾക്ക് വിശപ്പടക്കുകയും അവിടെയുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ അവർ ജീവിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വനങ്ങൾ ഒക്കെ വെട്ടി നമ്മൾ തേക്കുകൾ, തേക്കും തടികൾ വെച്ചു.
തേക്കുംതടിയും വലിയൊരു അർത്ഥത്തിൽ വനത്തിൻ്റെ ഒരു പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടെങ്കിലും തേക്കുംകട്ടടിയിൽ കായ അല്ലെങ്കിൽ പഴങ്ങളോ കിട്ടില്ല. വവ്വാലുകൾക്ക് തീർച്ചയായിട്ടും തേക്കിൻകാട്ടിൽ കഴിയാനായിട്ട് കഴിയില്ല. വവ്വാലുകൾ തീർച്ചയായിട്ടും പഴങ്ങൾ തേടി ഇറങ്ങും. നമ്മുടെ കാർഷിക രീതി മാറുന്നു. നമ്മൾ പഴവൃക്ഷങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ പറമ്പുകളിൽ വെച്ച് പിടിപ്പിക്കുന്നു. അപ്പം കൂടുതൽ ഫലങ്ങൾ, കാടിനേക്കാളും കൂടുതൽ പഴം കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ളത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മുടെ വീടുകളോടടുത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാടിലിരിക്കുന്ന വവ്വാലുകൾ പഴം തേടി നമ്മുടെ പറമ്പിൽ വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകൾ ഒക്കെ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ ഇതിനെപ്പറ്റി അറിയുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു പോംവഴി. ഇത് വവ്വാലിനെതിരെയുള്ളൊരു കുരിശുയുദ്ധം എന്നുള്ള രീതിയിലല്ല. നമ്മൾ എപ്പോഴും നമ്മൾ കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അറിവ് തന്നെ നമ്മളെ ഒട്ടനവധി നമ്മളെ ശക്തരാക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കോളറ വരാതിരിക്കാനുള്ള കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള വെള്ളത്തിൽ കോളറ വിബ്രിയോ ഇല്ലാത്തതുകൊണ്ടല്ല. നിങ്ങൾക്ക് കോളറ വരാതിരിക്കാനുള്ള കാരണം വെള്ളത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ആ രീതിയിൽ അല്ലാതെ ഈ വവ്വാലുകൾ തീർച്ചയായിട്ടും ഈ ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വവ്വാലുകൾ എന്നുള്ളതാണ് ഒട്ടേറെ ജൈവ നിരീക്ഷകരുടെ ഒരു പ്രധാനപ്പെട്ട വാദം. കാടിൻ്റെ കാവൽക്കാരെന്നൊക്കെയാണ് വവ്വാലിനെ പറ്റി പറയുക. കാരണം കാട് വളരുന്നത് വവ്വാലുകൾ വഴിയാണെന്ന് പറയും. കാരണം ഈ നമ്മൾ വലിയ വൃക്ഷങ്ങൾ, ഇപ്പം നമ്മളിപ്പം മാവ്, ഇപ്പോൾ ഉദാഹരണത്തിന് മാവ് നമ്മൾ വെച്ചു പിടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പരക്കെ മാവുള്ളത്. മാവ് ഒരു മാങ്ങ പഴുത്ത് കഴിഞ്ഞിട്ട് ആ മാവിൻ്റെ വിത്ത് ദൂരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ പണ്ട് കാലത്ത് എന്താണ് ഒരു മാർഗം? അതിൻ്റെ ചുവട്ടിലൊക്കെ വീണ് കിളിക്കും. പക്ഷേ ഒരു മാവിൻ്റെ വിത്ത് വളരെ ദൂരേക്ക് പോകണമെങ്കിൽ, വാവ് മാത്രമല്ല ഏതൊരു ജീവിയാണെങ്കിലും അല്ല ഏതൊരു വൃക്ഷമാണെങ്കിലും അത് ദൂരേക്ക് പോകണമെങ്കിൽ ഏറ്റവും അതിനെ സഹായിക്കുന്നത് വവ്വാലുകളാണ്. കാരണം ഈ പഴങ്ങൾ നമുക്ക് തന്നെ അറിയാമല്ലോ, പല ആളുകളും പറയാറുണ്ട് പറമ്പിൽ കശുമാങ്ങയില്ലാത്ത അല്ല കശു മാവില്ലാത്ത ആൾക്കാർക്കും കിലോ കണക്കിന് കശുവണ്ടി കിട്ടാൻ നാട്ടിൻ പുറത്തൊക്കെ വവ്വാൽ കാരണമാകുന്നുണ്ട്. വളരെ വേഗത്തേക്ക് ദൂരത്തേക്ക് പഴങ്ങൾ കൊണ്ടുപോകാൻ ഒക്കെ വവ്വാലുകൾ. അത്തരത്തിൽ കാട് വളരുന്നത് വവ്വാലുകളിലൂടെയാണ് എന്നുപോലും പറയാറുണ്ട്. വളരെ ദൂരം പറക്കുന്ന ജീവികളാണ് എന്ന് മാത്രമല്ല ആവാസ വ്യവസ്ഥയിൽ ഇപ്പം പലപ്പോഴും പറയാറുള്ളത് ഈ നരിച്ചീറെന്ന് പറയുന്ന ചെറിയ വവ്വാൽ ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ 200 കൊതുകുകളെ തിന്നൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പോലും അറിയാത്ത പരിസ്ഥിതി സന്തുലനത്തിൽ ഇത്തരം ജീവികൾക്ക് വളരെ പ്രധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജീവികളുമായിട്ടൊരു കുരിശുയുദ്ധം എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് മാത്രമല്ല പല ശാസ്ത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ നമ്മൾ ഈ വവ്വാലുകൾ റൂട്ട് ചെയ്തിരിക്കുന്ന അല്ലെ വവ്വാലുകൾ കാണുന്ന ഒരു വൃക്ഷം നമ്മൾ നിപ്പാപ്പേടി കാരണം നശിപ്പിച്ചാൽ സത്യത്തിൽ അതുണ്ടാക്കുന്ന ദുരന്തം വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഒരു ഒന്ന്. ഈ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലി ടോർച്ചർ നേരിടുമ്പോഴൊക്കെയാണ് ഇത്തരം ജീവികൾ കൂടുതൽ വൈറസുകളെ പുറത്തേക്ക് വമിപ്പിക്കുന്നത് എന്നുള്ള ഒരു വാദമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മരം നഷ്ടപ്പെടുന്ന വവ്വാലിൽ നിന്നും രോഗം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഒരു വാദം. രണ്ടാമത്തെ ഒന്ന്, അഥവാ ഏതെങ്കിലും ഒരു പിന്നെ വവ്വാലിന് അല്ലെങ്കിൽ അതിനകത്ത് ഒരു കൂട്ടം വവ്വാലുകൾക്ക് രോഗാണുബാധ ഉണ്ടെങ്കിൽ പോലും അത് സമൂഹത്തിൽ ഒന്നടങ്കം വ്യാപിക്കുന്നതിന് ഇത്തരത്തിലുള്ള വനനശീകരണമൊക്കെ കാരണമാകുന്നു എന്നുള്ള ഒട്ടനവധി ചിന്തകളും തിയറികളും മറ്റ് സ്ഥലങ്ങളിൽ നടത്തിയിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഫലങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ഡാറ്റാബേസും ഇത്തരത്തിലുള്ള വിവരങ്ങളും വളരെ കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മളൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടും നാളെ രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളൊരിടവുമായി ആണെന്നുള്ളതുകൊണ്ട് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്ന വ്യവസ്ഥാപിത ചട്ടക്കൂടിന് വെളിയിലേക്ക് കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങൾ കൂടി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതായിട്ട് അത് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്ക് കഴിയുന്നത്ര മുന്നൊരുക്കങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് എടുക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വാക്സിനേഷനാണ്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അപകടം കൂടുതൽ സംഭവിക്കാൻ പോകുന്നത് ഈ സമൂഹത്തിലുള്ള മുതിർന്ന ആളുകൾക്കാണ്, കുട്ടികൾക്കല്ല. കാരണം കുട്ടികൾക്ക് കോവിഡ് വളരെ വളരെ അപൂർവമായിട്ടാണ് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള ഒരു ഒരു പാർശ്വഫലം ഉണ്ടാക്കുക. അപ്പം മിസ്ക് എന്നൊക്കെ പറയുന്ന ചില പാർശ്വഫലങ്ങളുണ്ട്, പക്ഷേ വളരെ 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 അപൂർവമാണ്. അതേസമയം സ്കൂളുകളിൽ തുടങ്ങുന്ന രോഗാണുബാധ വീടുകളിലേക്കും അതോടൊപ്പം സമൂഹത്തിലേക്കും ടീച്ചർമാരിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരിൽ അപകട സാധ്യത ഘടകങ്ങൾ കൂടുതലായിരിക്കും, അപകടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനെ ലിമിറ്റ് ചെയ്യാൻ, കുറയ്ക്കാൻ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം വാക്സിനേഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ രോഗം പടരാൻ അല്ലെങ്കിൽ രോഗം ലഭിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് വ്യാപകമായിട്ട് വാക്സിൻ നൽകി അവരെ സംരക്ഷിച്ചതിന് ശേഷം
സ്കൂൾ തുറക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നല്ലൊരാശയം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ നാട് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ തുലവും വ്യത്യസ്തമാണ്. കുട്ടികൾക്ക് ഉള്ള ഇപ്പോഴുള്ള രോഗപ്രതിരോധ ശക്തി കോവിഡിനെതിരെ, അതായത് രോഗാണുബാധ ഉണ്ടാകുന്നതിനെതിരെ ഉള്ളൊരു പ്രതിരോധ ശക്തി മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ വളരെ കുറവായിരിക്കാനാണ് സാധ്യത. പൊതുസമൂഹത്തിൽ തന്നെ ഇത്തരത്തിൽ രോഗാണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളിൽ ഉള്ള വാക്സിനേഷനെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ടതാണ്. പൊതുവേ മുതിർന്നവരിൽ വാക്സിനേഷനെ പറ്റി ചിന്തിക്കുമ്പോൾ വാക്സിൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം മുതിർന്ന ഒരാൾക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ കോവിഡ് അയാളെ പല രീതിയിൽ അപകടപ്പെടുത്താനുള്ള സാധ്യത വാക്സിൻ കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടത്തിൻ്റെ ചെറിയ സാധ്യതയേക്കാൾ വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ അബദ്ധധാരണ കാരണം വാക്സിൻ എടുക്കാത്ത മുതിർന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വാക്സിൻ എടുക്കുക, അപ്പോൾ അതിനകത്ത് തർക്കമില്ല. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് കോവിഡ് വന്നാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം തന്നെ വാക്സിൻ്റെ അപകടം, പ്രത്യേകിച്ചും ഈ വെക്ടർ വാക്സിൻ, നമ്മൾ പറയുന്ന കോവിഷീൽഡൊക്കെ എടുത്ത് നമ്മൾ കൊച്ചു കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് ചിലപ്പോൾ സൈഡ് ഇഫക്റ്റ് വന്നു എന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാക്സിൻ നോക്കുമ്പോൾ വളരെ സുരക്ഷിതമായിട്ടുള്ള വാക്സിൻ മാത്രമേ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അത്തരത്തിലുള്ള വാക്സിൻ ലഭിക്കുന്ന മുറയ്ക്ക് മുതിർന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും വാക്സിൻ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ 18 വയസ്സിന് താഴെയുള്ളവരുടെ ശതമാനം ഏതാണ്ട് 75%. അതായത് ഓരോ 100 പേരിലും 25 പേര് 18 വയസ്സിന് താഴെയുള്ളവരാണ്. ബാക്കി എല്ലാ ആളുകളും വാക്സിനേറ്റ് ചെയ്താൽ പോലും നമ്മുടെ സമൂഹത്തിൽ 75% വാക്സിനേഷൻ കവറേജ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെയും പൊതുസമൂഹത്തെയും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ചും മുതിർന്ന കുട്ടികൾ എപ്പോഴാണോ ഫലപ്രാപ്തി ഉള്ളതും അതേസമയം പൂർണ്ണമായും സുരക്ഷിതമായിട്ടുള്ള വാക്സിൻ ലഭിക്കുന്നത് ആ സമയത്ത് കുട്ടികൾക്കുള്ള വാക്സിൻ സ്വീകരിക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത്. ഓണത്തിന് മുമ്പ് ഏതാണ്ട് 20,000 രോഗികളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഓണത്തിന് ശേഷം പെട്ടെന്ന് തന്നെ അതൊരു 30,000ത്തിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞിപ്പോൾ അതേതാണ്ട് ഒരു 25,000ത്തിലേക്ക് താഴ്ന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള രീതി, കേരളത്തിൽ ഇതുവരെ കോവിഡ് നമ്മൾ തുടക്കം മുതലേ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് താഴുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഉയരുന്ന പ്രവണത കേരളത്തിലില്ല. ഒരു തവണ ഉയർന്നു കഴിഞ്ഞാൽ ആ ഉയർച്ചയിൽ ഒരുപാട് നേരം നിൽക്കുകയും താഴ്ന്നു തുടങ്ങുന്നതിൻ്റെ വേഗത വളരെ കുറവായിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രതിദിനം ഉണ്ടാകുന്ന 25,000 രോഗികൾ എന്നുള്ളത് ഇന്നത്തെ അവസ്ഥയിൽ അതൊരു പ്രതിദിനം 10,000ത്തിലേക്കൊക്കെ താഴാൻ ഏതാണ്ട് ഒരു 2 മാസം സമയമെങ്കിലും എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു സ്പെക്കുലേഷനാണത്. അല്ല, നമുക്ക് നമ്മുടെ മുന്നിൽ മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കാനേ നമുക്ക് കഴിയില്ല. കാരണം അത് എൻറ്റയർലി വ്യത്യാസമാണ്. കാരണം ഒരു തവണ ഡെൽറ്റ വന്നു എന്നുള്ള സാഹചര്യം വെച്ചിട്ടാണ് അവിടങ്ങളിൽ സ്കൂൾ തുറക്കുന്നതും രോഗം കുറയുന്നതും എല്ലാം. നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്നത് സമാന സാഹചര്യങ്ങളുള്ള മറ്റ് രാജ്യങ്ങളെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തുള്ള വാക്സിനേഷൻ, സമൂഹത്തിലുള്ള വാക്സിനേഷൻ്റെ നില അത് തീർച്ചയായിട്ടും നമ്മളെക്കാളും മെച്ചമായിരിക്കും. അതേസമയം നമുക്ക് വാക്സിനേഷൻ മാത്രമല്ല, കുറച്ച് രോഗാണുബാധയും കൂടെ ഉണ്ട്. നമുക്കൊരു ഹൈബ്രിഡാണ്, കുറച്ച് രോഗാണുബാധയും അതേസമയം തന്നെ കുറച്ച് വാക്സിനേഷനും. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ട് സ്കൂൾ തുറക്കുക എന്ന് പറയുന്നതൊക്കെ നമുക്ക് അത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം അറിയില്ല. തീർച്ചയായിട്ടും നമ്മൾ രോഗം ഒരല്പം നിലനിൽക്കുന്ന സമയത്ത് തന്നെ സ്കൂൾ തുറക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിൽ രോഗം കുറയാൻ ഇനിയും സമയമെടുക്കാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് അവിടെ സ്കൂൾ തുറന്നപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അതിനെ അവരെങ്ങനെ നേരിട്ടു തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും നമുക്ക് കഴിയുന്നതെന്ന് തോന്നുന്നു.